ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പീനട്ട് വെച്ചിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ ഒരു മാസത്തേക്കൊക്കെ നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കി വെക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ചട്നി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ആ കടായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് പീനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തൊലി കളഞ്ഞെടുത്ത പീനട്ടാണ്. അപ്പോൾ അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകാണ് 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയുടെ അല്ലി 7 എണ്ണം തൊലി കൊടുക്കുന്നതിനെ തന്നെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ പുളിയുടെ കുരുവെല്ലാം കളഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. എന്നാലാണ് നന്നായിട്ടിത് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ജോലി തിരക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ചട്നിയാണ്. അപ്പോൾ അതൊരു 1 മാസത്തോളം നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ആ കടായിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന കായപ്പൊടിയാണ്. അതൊരു 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. നേരത്തെ പൊടിച്ചു വെച്ച പീനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ എണ്ണയിൽ കിടന്ന് ഇത് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതാ പീനട്ട് ഫുള്ളായിട്ട് ഞാൻ പൊടിച്ചു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചട്നി തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതൊരു നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചും 1 മാസത്തോളം നമുക്കിത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആയാൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് ഞാനൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഈ ചൂടാറിയതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലാക്കി വെക്കാം. ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഹൈ ഫ്ലെയിമേക്ക് മാറ്റരുത്, ഇത് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം അത് റോസ്റ്റ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ എടുത്താൽ മതി. ഒരുപാട് ദിവസങ്ങൾ ഇത് കേടുകൂടാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂണ് ചട്നിയുടെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ നമ്മൾ ചട്നി പൗഡർ എടുക്കുന്നത് അതുപോലെ തന്നെ വെള്ളം എടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമ്മളെ ചട്നി ഇവിടെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. ഇൻഷാ അള്ളാ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.